Okay, I have attended a Geographical Information System course of NPTEL. The course contents was very elaborative, and we have a live demonstration of the softwares used in GIS, which was helpful for learning the basic concepts in the practical area itself. Previously, I have done a course, Advanced Geomatics Engineering, which covered the topics of GPS, remote sensing and GIS, which was very useful. So based on that experience, I have registered once more for another course like Geographic Information System. Because the practical demonstration of the software was given, which was helpful for guiding the students in doing their BTech projects. I would recommend students to take up this course and follow the lecture videos and submit the assignments so that they can be useful in doing their project works. PhD coursework related courses ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വി എൽ എസ് ഐ സബ്സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ചെയ്തത്. മാധവറാവ് എന്ന് പറഞ്ഞൊരു സാറാണ് പഠിപ്പിച്ചത്. വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും നോക്കാൻ വേണ്ടി വീഡിയോസ് അവിടെ അവൈലബിൾ ആണ് ഓൾറെഡി. പിന്നെ പ്രോബ്ലം സോൾവിങ് സെഷൻസ് ഉണ്ടായിരുന്നു. സോ അതിൽ എങ്ങനെയാണ് ഓരോ പ്രോബ്ലം ചെയ്യുന്നതെന്നുള്ളത് ഒരു ടീച്ചിങ് അസിസ്റ്റൻ്റ് ഉണ്ട്, ആ സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ കോഴ്സിൽ ത്രൂ ഔട്ട് നമുക്കൊരു ഇഷ്യൂ വന്നിട്ടില്ല, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. സോ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഞാനൊരു 8 കോഴ്സോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെംസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ വി എൽ എസ് ഡിസൈൻ ആണ് റിലേറ്റഡ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. റിസർച്ച് മെത്തഡോളജി ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ഓൾമോസ്റ്റ് എലൈറ്റ് ഗ്രേഡും ഉണ്ടായിരുന്നു. എൻ ഐ ടി കാലിക്കറ്റിൻ്റെ പി എച്ച് ഡി പ്രോഗ്രാമിൽ ഇപ്പോൾ കോഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി എൻ പി ടി എൽ കോഴ്സ് മതി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ജോലിയുടെ കൂടെ തന്നെ കോഴ്സ് വർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ ചെന്ന് നിൽക്കണ്ട, താമസിക്കേണ്ട, എൻ്റെ ഒരു സ്പേസിൽ എനിക്ക് ചെയ്യാം. പഠിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എൻ പി ടി എൽ. വേറെ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ട് നമ്മൾ ഓർഗനൈസ്ഡ് അല്ലാതെ പഠിക്കുന്നതിനെക്കാട്ടിലും ഒരു സിലബസ് വെച്ചിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ നമുക്ക് ആ ഒരു സിലബസിൽ പഠിച്ചു വരാൻ പറ്റും. യാ നമസ്കാരം, എൻ്റെ പേര് അനുരഞ്ജൻ എന്നാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചറാണ്, ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുകയാണ്. ലോട്ട്സ് ഓഫ് കോഴ്സസ് ആർ അവൈലബിൾ. സ്വയം ആപ്പ് വഴിയാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ പി ടി എല്ലിൽ ഇപ്പോൾ ഇത് എഴുതിയത് എൻ്റെ 6th, 7th, or 8th സർട്ടിഫിക്കേഷനാണ്. അത് നമ്മൾ എൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സസ് ആർ അബ്സല്യൂട്ട്ലി ഫ്രീ. ഐ ഐ ടി ബോംബെയുടെ സ്വയം ആപ്പ് വഴി നമുക്ക് ക്ലാസ്സസ് നമുക്ക് എൻറോൾ ചെയ്യാം, നമുക്ക് അറ്റൻഡ് ചെയ്യാം. കരിയർ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഫേം അല്ലായാലും നമുക്കൊരു അക്കാഡമിക് പെർഫോമൻസ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എ പി ഐ സി ഒന്നും ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവാലുവേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എൻ പി ടി എൽ കോഴ്സിന് അതിൻ്റേതായ ബെനിഫിറ്റ്സും വെയിറ്റേജും ഉണ്ട്. ഇപ്പോൾ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് ഇൻഫർമേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്സ്യൂൾ പാക്ക് പോലെ നമുക്ക് വേണ്ട ഇൻഫർമേഷനെ കൃത്യമായി ഫിൽട്ടർ ചെയ്ത് നമ്മുടെ മുമ്പിൽ നമ്മുടെ മൊബൈലിൽ വിത്ത് ഹെൽപ്പ് ഓഫ് മൾട്ടിമീഡിയ എത്തുവാണ്. സോ അതിനെ യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം എക്സാംസ് എഴുതുക സമീപഭാവിയിൽ തന്നെ. കാരണം ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളെല്ലാം ഇപ്പോൾ അവരുടെ പി എച്ച് ഡിയുടെ മെയിൻ റിസർച്ച് വർക്കിൻ്റെ കോഴ്സ് വർക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്തത്.